ഹലോ എവ്രി വൺ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുട്ടയും ബീറ്ററും ഓവനൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡേറ്റ്സ്, ആൽമണ്ട്, കാഷ്യൂനട്ട്, ബദാം, ടൂട്ടി ഫ്രൂട്ടി, ചെറി ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇതിലേക്ക് ചേർക്കാം. ഇനി ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ച് തൊലിയും ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് നട്ട്സാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായി നമുക്ക് ഇതിലേക്ക് വേണ്ട ബട്ടർ മിൽക്ക് തയ്യാറാക്കാം. അതിനായിട്ട് അര കപ്പ് നല്ല ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് നേരം മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് ഈ കേക്കിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് മെൽട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ കാരമലൈസായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഷുഗറൊക്കെ ഒന്ന് മെൽട്ടായി ഈ സിറപ്പൊന്ന് തിളച്ചു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ മിക്സ് ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സ്പൈസസ് ആണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏലക്ക, പട്ട, ഗ്രാമ്പു, ജാതിക്ക, ഇവയാണ്. എല്ലാം കൂടി പൊടിച്ചിട്ട് 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി അരിച്ചെടുക്കാം. ഇനി ഒരു ജാറിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്കും 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1/2 കപ്പ് പഞ്ചസാര. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന കാരമലൈസ്ഡ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി മിക്സാക്കിയതിന് ശേഷം ഇതിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതൊരു ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഗ്രീസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 50 മുതൽ
60 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പൗഡേർഡ് ഷുഗർ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ എഗ്ഗും ബീട്രൂട്ടും ഓവനൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലം കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും തന്നെ ഈ ക്രിസ്മസിന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.